കീകളിച്ചുകൊണ്ട്. അപ്പോഴിവിടെ അടിപൊളിയായിട്ട് അങ്ങനെ പറയാണ് വിശ്വാസത്തിന്റെ സൗന്ദര്യം, അവനവിടെ ഗെയിമിന്റെ സൗന്ദര്യം. ഈ സഹോദരിമാരൊക്കെ എത്ര എത്ര കൊല്ലം കൊണ്ട്, ഞാൻ കേരളത്തിലുടനീളം എത്ര കൊല്ലമായിട്ട് വന്ന് പറയണു, അവര് എന്തായാലും സീരിയൽ ഒഴിവാക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഞാൻ കർണാടകയിലേക്ക് ഇറങ്ങി. നിങ്ങളെങ്കിലും രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞു. അവിടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്ത്, ഈ അടുത്ത് ഞാൻ ജനശതാബ്ദിയിൽ ഒരു യാത്ര ചെയ്തു, സുബ്ഹാനല്ലാഹ്. അപ്പോ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട്, അത് അത്യാവശ്യമായ ഒരു യാത്രയായതുകൊണ്ട് പെട്ടെന്നൊന്ന് കയറി, രണ്ടു മൂന്നൂര് ഇരിക്കാനൊക്കെ പറഞ്ഞാൽ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇരുന്നു വിളി, കാരണം നമ്മൾ ഇരിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തരുന്ന അവർ പറയും വരെ ചുമ്മ ചോദിച്ചുള്ള ആൾ കയറി ഇരുന്നു പറയും. അങ്ങനെ ഞാൻ മാറുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കാലൊടിഞ്ഞ ഒരു മനുഷ്യൻ, ഒന്നര കാലുള്ള അയാൾ ഇങ്ങനെ ഞുണ്ടി ഞുണ്ടി ട്രെയിനിനകത്ത് ഇങ്ങനെ വരികയാണ്. ഒരാള് പോലും മാറിക്കൊടുക്കുന്നില്ല. ജിറ്റിആർ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു, നിർബന്ധമായിട്ട് കൊടുക്കണമല്ലോ, വികലാംഗരാണല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നടക്കാൻ കഴിയാത്തൊരു പ്രിയപ്പെട്ട സഹോദരി സദസ്സിന്റെ മുമ്പിലുണ്ട്. എന്റെ കയ്യിലേക്ക് ഞാൻ കൈ നീട്ടിയപ്പോൾ അദ്ദേഹം കൈ തന്നില്ല. ഒരുപക്ഷെ ഞാൻ കൈ കൊടുക്കുമോ എന്ന് ചിലപ്പോൾ ആശങ്കപ്പെട്ടിട്ടുണ്ടാവാം. എന്നാലും ഞാൻ കൈ നീട്ടി വാങ്ങിച്ചു, മുസാഫത്ത് ചെയ്തു. ആറ് സഹോദരിമാരാണ് ദുആരക്കണമെന്ന് പറഞ്ഞു, കൽബ് പൊട്ടിപ്പോയി. അള്ളാഹു നല്ല ജീവിതം കൊടുക്കട്ടെ, ആ സഹോദരിമാർക്ക് അള്ളാഹു രക്ഷ കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ പരിഗണിക്കണമല്ലോ. ആ സഹോദരൻ ട്രെയിനിൽ കയറിട്ട് ആരും എഴുന്നേറ്റ് കൊടുത്തില്ല. എറണാകുളത്ത് ട്രെയിനെത്തിയപ്പോൾ വലിയ പേന്റെ കെട്ടുകൊണ്ട് ഒരാൾ കയറി വന്നു, എനിക്ക് പരിചയമില്ല. സഹോദരിമാരിലൊരു മൂന്നാല് പറഞ്ഞിട്ട് ഇത്തമാറ്റി മാറിക്കൊടുത്തു, ഇരിക്കട്ടെ ഇരിക്കട്ടെ. ഞാൻ ചോദിച്ചു, അള്ളാഹു ഇതാരാ? എല്ലാ സ്ത്രീകളും മാറിക്കൊടുക്കുക. ഞാൻ ചോദിച്ചു, വല്ല മന്ത്രിയോ? എന്നാലും അവർ ഇതിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി പേന്റിട്ട വല്ല ചെയ്യ കാണോ നോക്കാണ്. അല്ലെ സഹോദരിമാർ എഴുന്നേറ്റപ്പോ അവസാനം ഞാൻ ചോദിച്ചു, ഇതാരാന്ന് ഒരാൾ ചോദിച്ചപ്പോ പറഞ്ഞു, ഇതാരെന്നറിയോ? കുങ്കുമപ്പൂലെ ജയന്തിയുടെ അച്ഛരാ. നല്ല കാര്യമുണ്ടോ? എന്തിനാ പിന്നെ ഇതൊക്കെ മറച്ച് പൊതിഞ്ഞു കെട്ടി ആരെ കാണിക്കാതെ കൊണ്ട് നടന്നിട്ടെന്താ? സ്നേഹം മുഴുവനും കണ്ടവന് കൊടുത്തു അല്ലേ? എങ്ങനെ നമ്മൾ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ? ഞാൻ ഓർമ്മപ്പെടുത്തുകയാ എന്റെ സഹോദരിമാരെ, കാരണയുടെ ഉപയോഗമില്ലാത്ത സീരിയലിന്റെ മുമ്പിൽ നിന്ന് കരയാനാണ് ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ എന്നും കരയാൻ മാത്രമേ നിനക്ക് കഴിയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു നഷ്ടവും നിനക്ക് വരാൻ പോകുന്നില്ല. ജയ്ഹിന്ദ് ടിവിയിലെ പ്രോഗ്രാമിലേക്ക് ഒരു കത്തെഴുതിയ കേരളത്തിലെ മലബാർ ജില്ലയിലെ ഒരു സഹോദരി പറഞ്ഞത്, 1111 സലാത്ത് ചൊല്ലിയിട്ട് ഞാൻ വെള്ളത്തിലൂതി, ആ വെള്ളം കൊണ്ട് എന്റെ രണ്ട് കണ്ണും കഴുകിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ആ കണ്ണുകൊണ്ട് എനിക്കെന്റെ മനസ്സിന്റെ മാണിക്യമുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. ഇനി ഞാൻ സീരിയൽ കാണൂല, ഇനി ഞാൻ റിയാലിറ്റി ഷോ കാണൂല, എനിക്ക് എന്റെ ഹബീബിനെ കണ്ടേ മതിയാകൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിപ്പോയെന്ന് പറഞ്ഞു പോടെങ്കിൽ എന്റെ സുല്ലിയ പെരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ തിരിച്ചറിയണം വിശ്വാസത്തിന്റെ സൗന്ദര്യത്തെ. കബർ കൊഴിച്ചിട്ട് കബറിന്റെ കത്തിരുന്ന ഖുർആനോദിയാസ്വദിച്ചവരുടെ സൗന്ദര്യമാണത്. ഖുർആൻ കൊണ്ട് സംസാരിച്ചവോ റാബിയത്തിൽ അറബിയാഹു ആസ്വദിച്ചവരുടെ വിശ്വാസത്തിന്റെ സൗന്ദര്യമാണത്. ലോകത്തിന്റെ നായകന്റെ കരളായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അനുഭവിച്ചു പോയ, ആസ്വദിച്ചു പോയ, ആഹ്ലാദിച്ചു പോയ സൗന്ദര്യമാണ് പൊന്നുമോളേത്. തന്റെ ശരീരത്ത് മുഴുവനും നനഞ്ഞിരുന്നു ആഭരണങ്ങൾ ഇസ്ലാമിന് വേണ്ടി വാരി വലിച്ചു കൊടുത്ത ബീവി ഹദീജ റളിയല്ലാഹു അൻഹാ ആസ്വദിച്ചു പോയ സൗന്ദര്യമാണ് നിങ്ങളേത്. ആ സൗന്ദര്യം നേടാ എന്റെ തുല്യേല സഹോദരിമാരെ, 10,000,000 നിറന്നു കവിഞ്ഞു പോയ ഈ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയോ എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മളൊന്ന് ഒരുങ്ങുക. അതിന് ആദ്യം വേണ്ടതെന്താണ്? ആ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ, നിസ്കാരത്തിന്റെ ഒരു സുഖം വരാൻ, നോമ്പ് പിടിക്കുമ്പോൾ ഒരു ആനന്ദം വരാൻ, ഒരാളുടെ കയ്യിലേക്ക് ഒരു 100 രൂപ എടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് അൽഹംദുലില്ലാ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് തോന്നാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നത്. ഇന്ന് വരെ നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭയങ്കര നിക്കാരക്കാരും നോമ്പ് പിടിക്കാരും ഖുർആനോതരുകാരൊക്കെ. അല്ലാഹുവിനെ ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ, ഉമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ, മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? മോൻ ഒരു ദിവസം സ്കൂളും മുടങ്ങിയാൽ നിങ്ങൾ ആശങ്കപ്പെടും, ആ മോന്റെ ഒരു വക്കത്തിന് നിസ്കാരം കളായ നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? ഭാര്യക്കൊരു ദിവസം കാലുവേദന വന്നാൽ നിങ്ങൾക്ക് വിഷമമാണ്,
ഭാര്യ വീട്ടിന്റെ അകത്ത് ഖുർആനോടാണ് വർഷങ്ങളോളം ഖുർആനിനെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് വീടിന്റെ അലമാരയുടെ മുകൾ ഭാഗത്ത് തള്ളിയതിന്റെ പേരിൽ ഇന്ന് വരെ നിനക്ക് വിഷമം വന്നിട്ടുണ്ടോ? വരണം. അങ്ങനെ വിഷമം വരുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുക. അങ്ങനെ സ്നേഹിക്കണം. അള്ളാഹുവിനെ എന്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ചുകൂടാ? ഈ ലോകത്ത് നമുക്ക് അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടോ? പ്രിയമുള്ളവർ, എത്രയോ പേരെ നമ്മൾ കണ്ടു, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയവർ, നടക്കാൻ കഴിയാത്തവർ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ. തിരുവനന്തപുരത്ത് RCC ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും വലിയൊരു ആശാ കേന്ദ്രം. അതുപോലെ എത്രയോ നൂറുകണക്കിന് ഹോസ്പിറ്റലുകൾ കർണാടകയിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്, കേരളത്തിൽ ഒരുപാടുണ്ട്. അവിടെയൊക്കെ കിടക്കുന്ന രോഗികളെ നിങ്ങളൊന്ന് കണ്ട്, ഒരു സെക്കൻഡ് കണ്ണും നടക്കാൻ കഴിയാത്ത വേദന, സഹിക്കാനാകാത്ത വേദന. ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുന്നിലൂടെ തണ്ടും തടിയും തന്റെയിടവും സൗഭാഗ്യവുമായി കടന്നു പോകുന്ന നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കണമെന്ന് തോന്നിയോ? നിനക്ക് അള്ള ഇത്രയും തന്നില്ലേ, എന്തെല്ലാം തന്നു, എന്തെല്ലാം തന്നു, ആ പടത്തോനെ സ്നേഹിക്കണമെന്ന് ഇന്ന് വരെ തോന്നിയോ? കണ്ണില്ലാത്തവന്റെ രംഗം ചിന്തിച്ച്, കാലില്ലാത്തവന്റെ അവസ്ഥ ചിന്തിച്ച്, ആരോഗ്യമില്ലാത്തവന്റെ അവസ്ഥ ചിന്തിച്ച്, ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നില്ലേ? 3 വയസ്സുള്ള മക്കള് മുതൽ 30 വയസ്സുള്ള യുവത്വം തിളയ്ക്കുന്ന പ്രായമുള്ളവർ മുതൽ 90 വയസ്സുള്ള വൃദ്ധജനങ്ങളെ വരെ കീഴടക്കിപ്പോയ മാരക രോഗമാകുന്ന ക്യാൻസർ അള്ളാഹു നമുക്ക് തന്നില്ലെങ്കിൽ ഓരോ ദിവസവും 100 പ്രാവശ്യം അൽഹംദുലില്ലാ പറയാതെ ഉറങ്ങരുത് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു തന്നതിനെ എണ്ണി 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 നോക്കിയാൽ കൃത്യമാക്കാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കണ്ടേ? ആ പടച്ചോറ നമുക്ക് ഇഷ്ടപ്പെടണ്ടേ? മാമരുഭൂമിയും മരതക കാടും തീർത്ഥവനെ മലരും മലര് മണവും മകും തീർത്ഥവനെ യാദലാലെ മാമരുഭൂമിയും മരതക കാടും തീർത്ഥവനെ തമ്പുരാനെ മലരും മലരിൽ മണവും മകും തീർത്ഥവനെ യാദലാലെ പർവ്വതം പടച്ചവനായ റബ്ബേ, പച്ച വിതാരിച്ച പോലെ ഭൂമി തന്ന അല്ലാ, വെള്ള വിതാരിച്ച പോലെ ആകാശം തന്ന അല്ലാ, ആകാശലോകത്തിന്റെ ഉള്ളറയിലൂടെ മിന്നിമറയുന്നു സൗന്ദര്യവതികളായ നക്ഷത്രങ്ങളെ, താരകങ്ങളെ ഈ ലോകത്തിന്റെ സമ്മാനമായി തന്ന അല്ലോ. ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളെ, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യങ്ങളെ നിറച്ചു തന്ന പടച്ചോലെ, എത്ര സ്തുതി പറഞ്ഞാലും മതിവരൂല അല്ലോ. ആ പടച്ചോനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹം 4 രീതിയിലാണ്. 1 ഹുബ്ബ്, 2 അഹബ്ബ്, 3 ഹുബ്ബുൻ ഷദീദ്, 4 അശദ്ദുഹുബ്ബ്. സ്നേഹമുണ്ടെങ്കിലേ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. സ്നേഹമുണ്ടെങ്കിലേ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ ചില ദിവസം പരസ്പരം സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? സ്നേഹം കൂടുന്ന ചില ദിവസം ഉണ്ടല്ലോ ഭാര്യക്കും ഭർത്താവിനും. എല്ലാ ദിവസവും കൂടൂല, ചില ദിവസം ഭയങ്കര സ്നേഹമാണ്. അടുത്ത് ചെന്നിരുന്നിട്ട് മക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, അടുത്ത് ചെന്നിട്ട് പറയും, ഐഷ. അപ്പോ ഐഷ പറയും, എന്തേ ഇതുവരെ അങ്ങനെ വിളിച്ചില്ലല്ലോ, ഇന്നെന്തെങ്ങനെ, നിന്റെ കണ്ണുണ്ടല്ലോ സൂപ്പറാ. ഐഷ പറയും, ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തൊരു ഭംഗിയാ. അപ്പൊ ഐഷ പറയും, മാപ്പിളേ ഇച്ച ഇച്ച ഇക്ക നിങ്ങളുടെ ചുണ്ടുണ്ടല്ലോ. എങ്ങനെ പറയാനാ, സിനിമാ നടൻ ഇവിടെ എന്താ അല്ലു അർജുൻ തോറ്റു അറിയാന്നുള്ള പേരല്ലേ പറയാൻ പറ്റും. ചെറുപ്പക്കാർ പറയണ ഇവിടെ യാതൊന്നും എനിക്കറിയില്ല, തോറ്റു. അപ്പൊ അവൻ പറഞ്ഞു, ഒരുപാട് അങ്ങനെ പുകഴ്ത്തില്ലേ ഇങ്ങനെ. എന്നാലും ഇക്ക ലോകത്തിന് എത്ര സിനിമാ നടം വന്നാലും നിങ്ങൾ ഒടുക്കത്തെ ക്ലാമറ. അപ്പൊ ഇങ്ങനെ പിന്നെ ചോദിക്കാം, നിന്റെ കണ്ണ്, നിന്റെ കാർകൂന്തല്, അല്ലോ നിന്റെ ചാമ്പയ്ക്ക് കണ്ട്, തക്കാളി കവിള്, ഇതൊക്കെ പറയാം. മക്കള് കേട്ടോണ്ട് നിന്റെ മക്കള് നോക്കി, ഉമ്മച്ചി നോക്കി, ഇതൊക്കെ പറഞ്ഞു ഭയങ്കര സൗന്ദര്യമാണ്. രണ്ടുപേരും സൗന്ദര്യത്തെ അങ്ങോട്ട് വിസ്തരിക്കുകയാണ്. പെട്ടെന്ന് ലുഹറിനാണിത് പറഞ്ഞതെങ്കിൽ അസറിന് അടിയാവും ഉറപ്പാണ്. അതെങ്ങനെയാണല്ലോ, അതെങ്ങനെയാ, അത് എല്ലാ കുടുംബജീവിതത്തിലും കർണാടകയിലും അങ്ങനെയാണെന്ന് ഇപ്പൊ തിരിച്ചപ്പോ മനസ്സിലായത്. അതെത്ര സ്നേഹമാണെങ്കിലും 2 മണിക്കൂർ കഴിയുമ്പോ അടിയുടെ കാര്യം ഉറപ്പാണ്. അങ്ങനെ പിണങ്ങി പിണങ്ങി കഴിഞ്ഞപ്പോ ഉമ്മായി ഉപ്പായി തമ്മിൽ മുഖത്തോട് മുഖം നോക്കുന്നില്ല. മക്കൾ എന്നിട്ട് പറഞ്ഞു,
ഉച്ചയ്ക്ക് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഭയങ്കര സെറ്റപ്പ് ആയിരുന്നല്ലോ, ഇപ്പൊ എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൈൻഡ് ഇല്ലാത്ത പോലെ. അപ്പൊ ഉമ്മ പറയും, വെട്ടി ഞാൻ കത്തിച്ചു, മക്കളെ ഓടിക്കും. എന്തുകൊണ്ടാ? ഇപ്പൊ ഉപ്പാടെ സൗന്ദര്യം തിരിച്ചറിയാൻ ഉമ്മാക്കും, ഉമ്മാടെ സൗന്ദര്യം തിരിച്ചറിയാൻ ഉപ്പാക്കും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? സ്നേഹം ഇച്ചിരി നേരത്തേക്ക് മാറി നിന്നതുകൊണ്ടാണ്. വിശ്വാസത്തിന്റെ സൗന്ദര്യം നമ്മൾ അറിയണമെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി, ഉറപ്പായിട്ടും സ്നേഹിച്ചാൽ മതി. നിസ്കാരത്തിന്റെ സുഖം നിങ്ങൾ അപ്പടറിയും, സ്വതക്ക ചെയ്യുന്നതിന്റെ ആനന്ദം നിങ്ങൾ അപ്പടറിയും. അതുകൊണ്ടല്ലേ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റിയപ്പോൾ, മക്കയിലുണ്ട് തൻഈം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ മസ്ജിദു ആയിഷ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, ഉംറയ്ക്ക് പോകുന്നവർ അവിടെ നിന്നാണ് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ആ മസ്ജിദു ആയിഷ എന്ന് പറയുന്ന തൻഈമിലുള്ള പള്ളിയുടെ അകത്തളത്തിലാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റിയതെന്ന് ചരിത്രം പറയുകയാ. അന്നവിടെ പള്ളിയില്ല, പക്ഷേ പിന്നീടാണ് പള്ളി വന്നു പോയത്. ആ മസ്ജിദു ആയിഷ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുമ്പോൾ അവസാനത്തെ ആഗ്രഹമെന്തേ? ഹുബൈബേലിന്റെ അവസാന ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു താലാന്ന് പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? അവസാനത്തെ ആഗ്രഹം എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണമെന്നാണ്, രണ്ട് റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. ആ രണ്ട് റക്അത്ത് നിസ്കാരം തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സൗന്ദര്യത്തെ, ഉണ്ടാക്കുന്ന സൗഭാഗ്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാ ആ മരണസമയത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു പോയതെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എത്ര വലിയ തിരക്കിട്ട യാത്രയാണെങ്കിലും, എത്ര വലിയ ആഡംബരത്തെ ജീവിതമാണെങ്കിലും, എത്ര വലിയ അധികാര കസേരയാണ് നിന്നെ പിടിച്ചടക്കിയതെങ്കിലും ഇബാദത്ത് ചെയ്യാ, മറക്ക അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. സ്നേഹം നാല് രീതിയിലാ: ഒന്ന് ഹുബ്ബ്, രണ്ട് അഹബ്ബ്, മൂന്ന് ഹുബ്ബുൻ ശദീദ്, നാല് അഷദ്ദ് ഹുബ്ബ്. ഹുബ്ബ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഡിഗ്രി, അത് സാധാരണ സ്നേഹമാണ്. അസ്സലാമു അലൈക്കും ഉസ്താദേ, എവിടെ പോകുന്നു, സുഖമാണോ, എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷങ്ങൾ, ഇത്രയേ ഉള്ളൂ. പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കൂല. ഒന്നാമത്തെ വിഭാഗം സാധാരണ സ്നേഹം. എന്തുണ്ട് വിശേഷം, എവിടെ താമസം, ഇപ്പോ വീടൊക്കെ പണിയൊക്കെ കഴിഞ്ഞു, റാഹത്തായോ, ചെയ് ഭക്ഷണമൊക്കെ, ഇത്രയുള്ളൂ. രണ്ടാമതെന്ന് പറഞ്ഞാൽ അഹബ്ബ്, കുറച്ചുകൂടി കൂടുതൽ സ്നേഹം. സുഹൃത്തുക്കളോട് പറയാറില്ലേ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നെങ്കിലും നിന്നെ ഞാൻ അങ്ങനെയല്ല സ്നേഹിക്കുക, നിനക്കൊരു പ്രത്യേക സ്ഥാനവാദം ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക സ്ഥാനം, അതാണ് അഹബ്ബ്. ഹുബ്ബുൻ ശദീദ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയായ സ്നേഹം. ഭാര്യയോട്, മക്കളോട്, കുടുംബത്തിൽപ്പെട്ട അത്രയും വേണ്ടപ്പെട്ടവരോടുള്ള സ്നേഹമാണ് ഹുബ്ബുൻ ശദീദ്. ഉമ്മയോട്, ഉപ്പയോട് അഗാധമായ സ്നേഹം. അത് സുഹൃത്തുക്കളോടുള്ള സ്നേഹം പോലെയല്ല, സുഹൃത്തുക്കളിൽ പ്രത്യേകക്കാരോടുള്ള സ്നേഹം പോലെയുമല്ല, അതിനേക്കാളേറെ സ്നേഹം, അതാണ് ഹുബ്ബുൻ ശദീദ്. ഈ മൂന്ന് സ്നേഹവും അല്ലാതെ ഒരു സ്നേഹമുണ്ട്, ആ സ്നേഹമാണ് അഷദ്ദു ഹുബ്ബ്. ഖുർആൻ പറയുന്നു, വല്ലദീനാമനൂ അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. യഥാർത്ഥ വിശ്വാസികളെന്ന് പറയുന്നത് അള്ളാഹുവിനോട് അഷദ്ദു ഹുബ്ബുള്ളവരാണ്. അഷദ്ദു ഹുബ്ബ് എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ സ്നേഹമാണ്. ലോകത്തെന്ത് സംഭവിച്ചാലും അവന്റെ മനസ്സിലുള്ള സ്നേഹം നഷ്ടപ്പെടില്ല. അള്ളാഹു അവനെ എങ്ങനെ പരീക്ഷിച്ചാലും, എങ്ങനെ നിരീക്ഷിച്ചാലും അവന്റെ മനസ്സിലുള്ള മഹബ്ബത്ത് തീരൂല്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഷദ്ദു ഹുബ്ബിന്റെ ആളായിരുന്നു. അതുകൊണ്ടാണ് ശരീരത്തെ രോഗം കൊടുത്തുകൊണ്ട് അള്ളാഹു കഷ്ടപ്പെടുത്തിയപ്പോ, പരീക്ഷിച്ചു പോയപ്പോ, ജനങ്ങളെല്ലാം കുറ്റപ്പെടുത്തി പരിഗതിച്ചുകൊണ്ട് മാറി നിന്നപ്പോഴും ആ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്ന് ഒരു തരി സ്നേഹം പോലും, അള്ളാഹുവിനോടുള്ള ഒരു തരി സ്നേഹം പോലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നഷ്ടമായി പോയില്ല. എന്തുകൊണ്ടാ? വല്ലദീന ആമനൂ അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനോട് ഏറ്റവും നല്ല ശക്തമായ സ്നേഹം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. ഓരോ പ്രവാചകന്മാർക്കും അങ്ങനെ തന്നെ, ഓരോ ഔലിയാക്കന്മാർക്കും അങ്ങനെ തന്നെ. ഔലിയാക്കന്മാരായത് ശക്തമായ അള്ളാഹുവിനോടുള്ള ഇഷ്കിന്റെ പേരിലാണ്. ആ മക്കാമുകളിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഈമാനികമായ സത്യാവസ്ഥ അതാണ്. അവരൊക്കെ ആ ഒരു പദവിയിലെത്തിയത് സ്നേഹന്മാർക്ക് വേണ്ടി മരിക്കാൻ നിൽക്കരുത്,
ഒരാള് പോലും ഭൂരപ്പറമ്പിൽ പോയി നിരങ്ങാൻ നിൽക്കരുത്. ഈ വിശ്വാസത്തിന്റെ സൗന്ദര്യമുള്ളവനാകണം ആദർശ.